നല്ല സുഖമായിരിക്കണോ? അല്ല, അമ്മായി എവിടെ ആയിരുന്നു? ഞാൻ പുറത്തായിരുന്നു. വിഷാരടി, നീ അമ്മായിയെ വീട്ടിന് പുറത്താക്കിയോ? ഇല്ല, ഞാൻ പുറത്താക്കിയില്ല. അല്ല, ഞാൻ നാട്ടിന്നേ പുറത്തായിരുന്നു. നാട്ടിൽ നിന്നും പുറത്താക്കിയോ? ഞാൻ ഗൾഫിലായിരുന്നു. ഓ അമ്മായി, അമ്മായി ഗൾഫിൽ പോയ കാര്യം ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ. നീ വല്ലതും പറഞ്ഞത് മുടക്കിയേനെ, അതുകൊണ്ടാ പറയാതിരുന്നത്. പിന്നെ മുകേഷേട്ടാ, ഞാൻ ഫ്ലൈറ്റിൽ കയറിയപ്പോ തൊട്ട് എയറോസ്റ്റസ്മാരെ എന്നെ തിന്നാനുള്ള, അല്ല എന്നെ തീറ്റിക്കാനുള്ള മത്സരത്തിലായിരുന്നു. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, അവരാരും തന്നെ ബെഡായ ബംഗ്ലാവ് കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ ദുബായ് എയർപോർട്ടിൽ ചെന്ന് കസ്റ്റംസ് ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ പുറത്തേക്ക് പോകുമ്പോ ഇതാ ഒരു ചില്ല്. അതെ, എനിക്കൊരു കാര്യം മനസ്സിലായില്ല, ആ ചില്ലിന് പോലും എന്നോട് ഭയങ്കര ബഹുമാനം. മുകേഷ് ചേട്ടാ, ആ ഞാൻ അങ്ങോട്ട് നടന്ന് ചെന്നപ്പോഴത്തേക്കും ആ ചില്ല് രണ്ട് വശത്തേക്കുമായി ഇങ്ങനെ നീങ്ങി മാറി നിന്നു. അതെ, ഈ സെൻസർ ഉള്ളത് കൊണ്ട് അങ്ങ് മാറി പോന്നതാണ്. ഒരു സെൻസും ഇല്ലാത്ത അമ്മയോട് ചേട്ടനല്ലാതെ സെൻസറിനെ പറ്റിയൊക്കെ പറയുക. അതുപോലെ തന്നെ ഞാനിങ്ങനെ പുറത്തേക്ക് പോകുമ്പളേ ഒരു ഡ്രൈവർ അവിടെ നിൽക്കുന്നു, ഒരു കയ്യില് പ്ലക്കാർഡ്, ഒരു കയ്യില് പൂമാല്. എന്താ പ്ലക്കാർഡിൽ എഴുതിക്കുന്നത്? വെൽക്കം അമ്മായി. ഞാൻ അവിടെ ചെന്നോട് പറഞ്ഞു, അമ്മായി എന്ന് പറഞ്ഞു. ഉടനെ ആ പൂമാല എന്റെ കഴുത്തിലിട്ട് വേഗം ടാക്സിയിലേക്ക് എന്നെ അനയിച്ച് കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കുറെ ദൂരെ ചെന്നപ്പോ അയാൾ എനിക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു തന്നെ. ആദ്യം എനിക്ക് വാങ്ങിച്ചു തന്ന ഫുഡിന്റെ പേര് ബുദ്ധൂസ്. അങ്ങനെ അതൊക്കെ കഴിച്ച് വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ കുറെ ദൂരം ഇങ്ങനെ പോയപ്പോ എനിക്ക് വീണ്ടും വിശന്നു. അപ്പൊ അയാൾ വേഗം റെസ്റ്റോറന്റ് മുമ്പിൽ നിർത്തി. ആ റെസ്റ്റോറന്റ് കണ്ടപ്പോ ഞാനൊന്ന് ഞെട്ടി. അതെ, നമ്മുടെ നാട്ടിലെ ഈ ഗവൺമെന്റ് തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയിലെ KSFE ചിട്ടിക്കമ്പനി നാട്ടില് ഇവിടെ അവർക്ക് ഹോട്ടലാ ഫുഡ്, KSFE ചിക്കൻ. പിന്നെ അതൊക്കെ ഒന്ന് കഴിച്ച് വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ എനിക്ക് പിന്നെയും വിശന്നേ. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, പ്ലീസ് എനിക്ക് അല്പം വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോ ചെറിയൊരു സ്ഥലം നോക്കി അയാൾ നോക്കി നിർത്തി. എന്നിട്ട് മെല്ലെ ഇറങ്ങി ഞാനിങ്ങനെ നോക്കി എന്താണ് ഐറ്റം അവിടുന്ന് വരാൻ പോണത്. നോക്കുമ്പോ ഏതോ ഒരാളിങ്ങനെ ചെത്തിക്കൊണ്ടേയിരിക്കുന്നു. ചെത്തി ചെത്തി ഈ ചിക്കൻ കഷ്ണമൊക്കെ ഇങ്ങനെ കുബൂസിലാക്കിയിട്ട് അയാൾ ഇങ്ങനെ മടക്കി തരുന്നു. അയ്യോ, ഏതോ ഒരു വർമ്മ. അതാരാ? നമ്മളാ ഗൾഫിൽ ചെത്തുന്ന വർമ്മ. വർമ്മ? സംയുക്ത വർമ്മ? മനു വർമ്മ? പാടുന്ന കിഷോർ വർമ്മ? കിഷോർ വർമ്മ. ഇത് ശവർമ്മ. എന്നിട്ട് പിന്നെ കാറിലൊക്കെ കയറി ഇങ്ങനെ ഫുള്ളായല്ലോ. അങ്ങനെ ആ കാർ എന്നെയും കൊണ്ട് വലിയൊരു കൊട്ടാരം പോലത്തെ വീടിന്റെ മുമ്പിൽ ചെന്ന് നിർത്തി. എന്നിട്ട് അവിടെ ചെന്ന് ആ ഡ്രൈവർ കോളിംഗ് ബെൽ അടിച്ചു. ആ ഗൃഹനാഥം വന്ന് വാതിൽ തുറന്നു. അപ്പൊ തന്നെ ആ ഡ്രൈവർ പറഞ്ഞു, ഇതാ നിങ്ങളുടെ അമ്മായി എന്ന്. അയാൾ എന്നെങ്ങനെ തുറിച്ചു നോക്കിയിട്ട് ആ ഡ്രൈവറെ നോക്കി ഒരു ഒറ്റ ചീത്ത. അല്ല, അയാൾ ആളെ വിട്ടിട്ടല്ലേ അമ്മായി അയാളുടെ വീട്ടിലേക്ക് വന്നത്, പിന്നെ അയാൾ ഇത്ര ചീത്ത വന്നു എന്തിനാ? എടാ, അയാള് ആ ഡ്രൈവറിനെ വിട്ടത് അയാളുടെ ഒറിജിനൽ അമ്മായിനെ കൊണ്ടുവരാനാ. എന്നെ എടുത്തിട്ട് വന്ന് അയാൾ അപ്പൊ തന്നെ പറയും ചെയ്തു, ഇത് എവിടുന്നാണോ ഈ അമ്മായിനെ എടുത്തിട്ട് വന്നത് അവിടെ തന്നെ ഇവരെ തിരിച്ചു കൊണ്ടാക്കിയിട്ട് ഇന്റെ അമ്മായിനെ എടുത്തിട്ട് വന്നു. അല്ലേ തന്നെ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് അമ്മായിക്ക് പോകണ്ടോ? വല്ല കാര്യം ഉണ്ടായിരുന്നോ? എടാ, എനിക്ക് അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. എവിടെ? പൂഞ്ചിറ. പൂഞ്ചിറ എന്നൊക്കെ പറഞ്ഞ സ്ഥലം മലയാളം വാക്കല്ലേ, അതൊന്നും ദുബായ് കാണത്തില്ല. ഫ്യൂജറയാണ് ഉദ്ദേശിക്കുന്നത്. ഓ, ഫ്യൂജറ. അവിടെ എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ വേറെ ആർട്ടിസ്റ്റ് ഒന്നും വന്നില്ല? വേറെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു, പക്ഷെ എന്റെ വൺ വുമൺ ഷോ ആയിരുന്നു. വൺ വുമൺ ഷോ? എന്ത് വെച്ചാല്? ഞാൻ തന്നെ പാട്ടുപാടും ഡാൻസ് ചെയ്യും, സ്കിറ്റ് ചെയ്യും, എല്ലാം ഞാൻ തന്നെ ചെയ്യും. ആദ്യം തന്നെ എന്റെ ആക്രോബാറ്റിക്സ് ഡാൻസ് ആയിരുന്നു. തകർത്തുവാണല്ലോ. പിന്നെ തകർക്കണോന്ന് വെച്ച് ഞാൻ സ്റ്റേജ് കയറി ഒന്ന് തുടങ്ങി വെച്ചതേ ഉള്ളൂ, മൊത്തം സ്റ്റേജ് തകർന്നു. അതോടെ എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു, പോരാത്തിന് ആ കമ്മിറ്റിക്കാരും തകർന്നു. പ്രോഗ്രാം തകർന്ന് തരിപ്പണമായല്ലോ. പിന്നെ ഞാൻ അവിടെ ഒരു നിമിഷം പാഴാക്കില്ല, ഒരു ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അപ്പൊ നടന്നില്ലല്ലേ? നടന്നില്ല, ഞാൻ ഓടി. ഞാൻ പ്രോഗ്രാമിന്റെ കാര്യം ചോദിച്ചത്. ഞാൻ എന്റെ കാര്യം പറഞ്ഞതേ. ഞാൻ ഓടി നേരെ ചെന്ന് ഇന്ത്യൻ എംബസിയുടെ അടുത്ത് പോയി. അതെന്തിനാ അമ്മ ഇന്ത്യൻ എംബസി? അമ്മയല്ലേ പറഞ്ഞ അവിടെ നിറച്ച് ബന്ധുക്കളുണ്ട് ദുബായിലെന്ന്. ദുബായിലെ ബന്ധുക്കളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ വരുന്നു എന്നുള്ള വിവരം കേട്ട് അവരെല്ലാരും കൂടെ അബുദാബിയിലേക്ക് ഓടി. അല്ല, അത് പിന്നെ കുറ്റം പറയാനൊക്കെ ഈ അപകടം മണത്ത് കഴിഞ്ഞ് ആരായാലും ഓടി. ഓടികളെ ഓടികളെ.
അങ്ങനെ ഞാൻ ഇന്ത്യൻ എംബസി ചെന്ന് എന്റെ സകല കാര്യങ്ങളും അവരോട് പറഞ്ഞു. എല്ലാം കേട്ട് അവിടെ ഒരു നല്ല മനുഷ്യനടാ, അയാൾ എല്ലാം നോട്ട് ചെയ്ത് ഒരു കടലാസിലാക്കി എന്നോട് ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ ഒപ്പിട്ട് ഉടനെ എനിക്ക് ടിക്കറ്റ് എന്ന് നാട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അല്ല, ഈ എംബസിക്കാർ എന്തോ എഴുതിയിട്ട് അതിനകത്ത് ഒപ്പിട്ട് കൊടുത്തെന്ന് പറഞ്ഞില്ലേ, എന്തായിരുന്നു എഴുതിയിരുന്നത്? അതിൽ വേറൊന്നുമല്ല, മേലാൽ ഇങ്ങനത്തെ തട്ടുപൊളിപ്പൻ പരിപാടി ആയിട്ട് വന്നാ ഞങ്ങൾ ഇനി ഇതിലൊന്നും ഇടപെടില്ല. ഒരു സെക്കൻഡ് ഒന്ന് നിന്നെ, പരിപാടിക്ക് പോയതല്ലേ, തെണ്ടിത്തിരിഞ്ഞ് വരുമല്ലേ. പിന്നെ ഏതാ ഈ പെട്ടി? ഇത് ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങിപ്പോ ആ കൺവെയറിൽ വെറുതെ ഒരു പെട്ടി ഇങ്ങനെ കിടന്ന് കറങ്ങുന്നു, ഞാൻ അതെടുത്തിട്ട് ഇങ്ങോട്ട് വന്നതാ.